ജനുവരി 13 വിശുദ്ധ ഹിലരി വേദപാരംഗതൻ. വേദപാരംഗതൻ എന്ന നിലയിൽ പ്രശസ്തനായിരുന്നു വിശുദ്ധ ഹിലരി മെത്രൻ. ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പ്രായം ഒരു പ്രതിസന്ധിയല്ലെന്ന് തൻ്റെ ജീവിതം കൊണ്ട് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. അക്വിൻറ്റിയൻ എന്ന പ്രദേശത്തു നിന്നുള്ള ഹിലരി വിജാതീനായി ജനിക്കുകയും മധ്യവയസ്സിൽ ക്രിസ്തുവിനെ പുണരുകയും ചെയ്തു. വിശുദ്ധ ഗ്രന്ഥമായിരുന്നു അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചത്. ഒട്ടും വൈകാതെ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവരെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ വിശുദ്ധന് കഴിഞ്ഞു. ശേഷിക്കുന്ന ജീവിതത്തിൽ മുഴുവൻ സമയം ക്രിസ്തുവിനായി ചെലവഴിക്കുവാൻ അദ്ദേഹം തൻ്റെ വൈവാഹിക ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്തു. 353 സ്വദേശത്തെ മെത്രാനായി അദ്ദേഹം അഭിഷേകം ചെയ്യപ്പെട്ടു. കോൺസ്റ്റൻസിയൂസ് ചക്രവർത്തിയുടെ കാലത്ത് നിലനിന്നിരുന്ന ആര്യൻ പാഷണ്ഡതയുടെ ഫലമായി ഇദ്ദേഹത്തെ 3.5 കൊല്ലത്തേക്ക് നാടുകടത്തപ്പെടുകയുണ്ടായി. പക്ഷേ ഈ ഒരു തിരസ്കരണം അദ്ദേഹത്തെ പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റിയുള്ള മഹാഗ്രന്ഥം രചിക്കുവാൻ സഹായിച്ചു. പിന്നീട് നടന്ന സുനഗദോസിൽ അദ്ദേഹം തൻ്റെ എതിരാളികളെ പരാജയപ്പെടുത്തി എന്നുള്ളത് ചരിത്രം. വിശുദ്ധ ഹിലരി തൻ്റെ എല്ലാ കർമ്മ മേഖലകളിലും ദൈവത്തെ സ്തുതിക്കുവാൻ അവസരങ്ങൾ കണ്ടെത്തിയിരുന്നു. ക്രിസ്തുവിന് വേണ്ടി വേദനകളും മർദ്ദനങ്ങളും ഏറ്റെടുക്കുവാനും രക്തസാക്ഷിയാകുവാനും അദ്ദേഹം തയ്യാറായിരുന്നു. തിരുസഭയുടെ മഹാ വേദപാരംഗതൻ എന്നാണ് അദ്ദേഹത്തെ വിശുദ്ധ അഗസ്റ്റിൻ വിശേഷിപ്പിച്ചിരുന്നത്. 53 വയസ്സ് എന്ന ചെറിയ കാലയളവിനുള്ളിൽ ക്രിസ്തുവിനായി തനിക്ക് നൽകാൻ കഴിയുന്ന എല്ലാം തന്നെ സമർപ്പിക്കുവാൻ വിശുദ്ധന് കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനായി എത്ര കാലം ജീവിച്ചു എന്നതല്ല, എപ്രകാരം ജീവിച്ചു എന്നതാണ് പരമപ്രധാനം. വിശുദ്ധ ഹിലരിയെപ്പോലെ സർവപ്രവൃത്തികളിലും ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.